സാധാരണ സെൽഫിയൊക്കെ എടുക്കുമ്പോൾ ചിലവലുത് റെഡിയാവും ചിലവലുത് റെഡിയാവില്ല എന്നാണ് പറയല്. ജസ്റ്റ് ഒരു ചിരി, പിന്നെ കുറച്ച് ചിരിക്കുക, പിന്നെ ഹലോ ഫ്രണ്ട്സ്. നമ്മളെല്ലാവരും സെൽഫി എടുക്കാറുണ്ട് അല്ലേ? പക്ഷേ നമ്മൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും പ്രൊഫൈലാക്കാനൊക്കെ നമ്മൾ സെൽഫി എടുക്കലുണ്ട്. പക്ഷേ എടുക്കുന്ന സെൽഫി കുറച്ചും കൂടി ഒന്ന് രസാക്കി എടുത്താലും, നമ്മൾ പല പല ആംഗിളിൽ വെച്ചിട്ടും പല പല ഡ്രസ്സൊക്കെ എടുത്ത് സെൽഫി എടുക്കും, പക്ഷേ ഒന്നും അങ്ങോട്ട് റെഡി ആവണില്ല. അപ്പം ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ എടുക്കുന്ന സെൽഫീസ് കുറച്ചൊന്ന് നന്നാക്കാനും കുറച്ചൊന്ന് ഉഷാറാക്കാനൊക്കെ ഉള്ള കുറച്ച് ടിപ്സും അതിനോടൊപ്പം കുറച്ച് കുറച്ച് പോസുകളാണ്. സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഷോ അക്കിയ കോമാച്ചി ഫോട്ടോഗ്രാഫിക് ജേണി. സെൽഫി എന്നൊക്കെ നമ്മൾ സാധാരണ പറയലുണ്ട് അല്ലേ? പക്ഷേ അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് അറിയണ്ടേ? സെൽഫി എന്ന് പറഞ്ഞാൽ സെൽഫ് പോർട്രേറ്റ് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫ് എന്നാണ്. അതത്ര വലിയ പേരല്ല, അതുകൊണ്ട് ഓസ്ട്രേലിയക്കാരാണ് അത് ചെറുതാക്കി സെൽഫി എന്നാക്കിയത്. സോ ബാക്കി നമുക്ക് കുറച്ച് സെൽഫി ടിപ്സിലേക്ക് പോകാം അല്ലേ. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളിപ്പം ജീനിൽ നിന്ന് എടുക്കുകയാണെങ്കിലും ഒരു ഹാൻഡ് ബാഗിൽ നിന്നൊക്കെ ഫോൺ എടുക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു സ്മൂത്ത് ക്ലോത്ത് കൊണ്ട് തുടക്കുക ചെയ്യേണ്ടത്. രണ്ട് ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്മൂത്ത് ക്ലോത്ത് കൊണ്ട് തുടക്കുക. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ബാഗിലൊക്കെ വെക്കുമ്പോൾ കുറേ ഡസ്റ്റും ഓയിലൊക്കെ കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് തുടച്ചാൽ നല്ല ക്ലാരിറ്റി ഉണ്ടാവും. പിന്നെ ഈ സെൽഫിയൊക്കെ എടുക്കുമ്പോഴുള്ള ഒരു മെയിൻ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളെ സ്വന്തമായിട്ടുള്ള നമുക്ക് ഏത് ആംഗിളാണോ രസം ഉണ്ടാവുക ആ ആംഗിൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഞാനിപ്പം കോമൺ ആയിട്ടുള്ള ഒരു 9 ആംഗിള് കാണിച്ചു തരാം. അതിൽ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിളായ ആംഗിൾ എന്ന്. ആദ്യം ലോ ലെവലിൽ നിന്ന് 1, റൈറ്റ്, സെൻറ്റർ 2, ലെഫ്റ്റ് 3. ഇനി ഐ ലെവലിലുള്ള 4, റൈറ്റിൽ നിന്ന് പിന്നെ സെൻറ്ററിൽ നിന്ന് 5, ഇനി ലെഫ്റ്റിൽ നിന്ന് 6. ഇനി നമുക്ക് ഹൈ ലെവലിന് എടുക്കാം, 7, റൈറ്റ്, സെൻറ്റർ 8, 9, ലെഫ്റ്റ്. അപ്പം ഇതിൽ ഈ 1, 2, 3 എന്നുള്ള ലോ ലെവലിലുള്ള ആംഗിൾസ് നമ്മൾ എന്തെങ്കിലും എവിടെയെങ്കിലും ട്രിപ്പ് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സും ബിൽഡിങ്സൊക്കെ കാണിക്കാനുള്ള ഒരു ആംഗിളാണ് ഈ ലോ ലെവലിലുള്ള 3 എണ്ണം. പിന്നെ ഐ ലെവലിലുള്ളത് നമ്മൾ ഫേസിന് കുറച്ചും കൂടി പ്രോമിനൻസ് കിട്ടുന്ന കുറച്ച് ആംഗിൾസാണ്. പിന്നെ ഈ ടോപ്പ് ലെവലിലുള്ളത് നമ്മളെ ഡ്രസ്സൊക്കെ ഒന്ന് കാണിക്കാനും ഒന്ന് സ്റ്റൈലൊക്കെ കാണിക്കാനുള്ള ഒരു ആംഗിളാണ്. പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഗ്രൂപ്പൊക്കെ എടുക്കുമ്പോഴുള്ള ഒരു ആംഗിളാണ് ഈ ഹൈ ലെവലിലുള്ളത്. 8, 9. അപ്പം ഇതിൽ ചിലവരൊക്കെ തടിച്ചവരുണ്ടാവും, മെലിഞ്ഞവരുണ്ടാവും. അപ്പം ഇവരൊക്കെ കണ്ടുപിടിക്കുക, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആംഗിള്. സാധാരണ സെൽഫിയൊക്കെ എടുക്കുമ്പോൾ ചിലവലുത് റെഡിയാവും ചിലവലുത് റെഡിയാവില്ല എന്നാണ് പറയല്. പക്ഷേ ഈ 9 ആംഗിളിൽ ഞാൻ പറഞ്ഞ ഈ 9 ആംഗിളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളത് റെഡിയാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ലൈറ്റിനെ കുറിച്ചാണ്. ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് തന്നെ ലൈറ്റ് കൊണ്ടുള്ള ഒരു ആർട്ടാണ്. അപ്പോൾ ലൈറ്റ് എന്തായാലും ശ്രദ്ധിക്കണമല്ലോ. ഗോഡ്സ് ഓൺ ലൈറ്റായ സൺലൈറ്റാണ് ഏറ്റവും ബെസ്റ്റ് ലൈറ്റ്. അത് പക്ഷേ
പിന്നെ എക്സ്പ്രഷൻസിനെ കുറിച്ചാണ് പറയാനുള്ളത്. എല്ലാവരും പറയും ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ല പുഞ്ചിരിക്കണം എന്നൊക്കെ. പക്ഷേ അത് ചിലവർക്കൊക്കെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും രസം ഉണ്ടാവുക. ഇനി ചിരിയിൽ തന്നെ മൂന്ന് ടൈപ്പ് ഉണ്ട്. അതായത് ജസ്റ്റ് ഒരു ചിരി, പിന്നെ കുറച്ച് ചിരിക്കുക, പിന്നെ ഇനി നമുക്ക് ഫോർഗ്രൗണ്ടിൻ്റെയും ബാക്ക്ഗ്രൗണ്ടിൻ്റെയും കാര്യം നോക്കാം. അതായത് നമ്മളെക്കാട്ടിലും അട്രാക്റ്റീവായ സാധനങ്ങൾ എന്തെങ്കിലും ഫോർഗ്രൗണ്ടിലോ ബാക്ക്ഗ്രൗണ്ടിലോ ഇട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം ശ്രദ്ധ കിട്ടിക്കോളുന്നുണ്ടാവില്ല. പക്ഷേ നമ്മൾ ഈ സ്ഥലത്തെത്തി എന്നൊക്കെ കാണിക്കാനുള്ള സെൽഫീസ് ആണെങ്കിൽ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് വേണമെങ്കിൽ ഫോർഗ്രൗണ്ടിലും ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഫ്ലവേഴ്സോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം. എല്ലാവർക്കും ഈ വീഡിയോ നല്ല യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്താ പറയുക, എത്ര സെൽഫി എടുത്താലും ശരിക്കും 5 സെൽഫിയിൽ കൂടുതൽ പോസ്റ്റ് ചെയ്യരുത് എന്നാണ് ഞാനൊരു ജേണലിൽ വായിച്ചത്. അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നവരൊന്ന് പരിശോധിക്കണം എന്നാണ് ഡോക്ടേഴ്സൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെ 5 സെൽഫിയിൽ കൂടുതൽ പോസ്റ്റ് ചെയ്യാതിരിക്കുക, ഇട്ട് വെറുപ്പിക്കാതിരിക്കുക. ഇനി ഇടുന്നതാണെങ്കിലും നല്ല ക്വാളിറ്റി, എൻ്റെ ഈ ടിപ്സൊക്കെ യൂസ് ചെയ്ത് നല്ല ക്വാളിറ്റി പിക്ചേഴ്സ് ഇടുക. ലൈറ്റൊക്കെ നോക്കിയിട്ടൊക്കെ ഒന്ന് നോക്കുക, ഒന്ന് ശ്രദ്ധിക്കുക, ഈ ടിപ്സൊക്കെ ഒന്ന് യൂസ് ചെയ്യുക. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. ഇനിയും മൊബൈൽ ഫോട്ടോഗ്രാഫിയിൽ ശരിക്കും ഇനിയും കുറേ വിഷയങ്ങളുണ്ട്. അതൊക്കെ ഞാൻ പല പല വീഡിയോസിലായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുവരേക്കും ബൈ ബൈ.